ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ സവിശേഷമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രാ സന്തോഷത്തെക്കുറിച്ചുള്ള ആഹ്ലാദഭരിതമായ ചില വർത്തമാനങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രസിദ്ധപ്പെടുത്താൻ പോകുന്നത്. യാത്രകൾ സന്തോഷമാണല്ലോ, അല്ലേ? യാത്രക്കാരാകട്ടെ സന്തോഷദായകരുമാണ്. അവർ നമുക്ക് സന്തോഷാനുഭവങ്ങൾ കൊണ്ടുവരുന്നവരാണ്. യാത്രാ സ്നേഹികളോ അതുക്കും മേലെയാണ്. സന്തോഷകരമായ ഹൃദയവും അർപ്പണബോധവും ഉള്ളിലുറച്ചവർക്കേ യാത്രകളെ അനുഭവമാക്കാനും പങ്കുവെക്കാനും കഴിയും. അവർക്കതിന് സാധിക്കും. കുറച്ച വെല്ലുവിളികളെ നേരിടാനും യാത്രകൾക്കിടയിലെ അസ്വാരസ്യങ്ങളെയും അസ്വസ്ഥതകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുമുള്ള മികച്ച അർപ്പണബോധം യാത്രാസ്നേഹികളുടെ കൂടപ്പിറപ്പാണെന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഹാപ്പി ലൈഫ് ഡ്രോപ്സ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. എൻ്റെ ഗ്രാമത്തിൽ നിന്നും പ്രിയപ്പെട്ട അയൽവാസി ദിൽഷാദ് യാത്രാജുടെ മേൽപ്പറഞ്ഞ തരത്തിലൊരു യാത്രയുടെ ജീവിതം തലയിലേറ്റിയ വ്യക്തിയാണ്. ദേശീയവും ദേശാന്തരീയവുമായ യാത്രകളിലേക്ക് ചക്രം തിരിച്ച ജീവിതമാണ് പ്രിയപ്പെട്ട ദിൽഷാദിൻ്റേത്. 33 രാജ്യങ്ങൾ തൻ്റെ എം ഫീൽഡ് ബുള്ളറ്റിലേറി സഞ്ചരിച്ചു സന്തോഷിക്കാനും യാത്രാ ടുഡേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പ്രിയപ്പെട്ട വ്യൂവേഴ്സിൻ്റെയും മറ്റു യാത്രാപ്രേമികളായ മുഴുവൻ മലയാളികളുടെയും മനസ്സുകളിൽ മതിയായ സന്തോഷം വാരി നിറക്കാൻ യാത്രാ ടുഡേ വഴി പ്രിയപ്പെട്ട ദിൽഷാദിന് സാധിക്കുന്നു എന്നിടത്താണ് ഞാനും എൻ്റെ ഗ്രാമവും നിങ്ങളും മലയാളികളും ഒന്നടങ്കം ആവർത്തിച്ച് സന്തോഷിക്കേണ്ടി വരുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഒരു ഇൻഡോ ആഫ്രിക്കൻ സഞ്ചാര ചരിത്രത്തിൻ്റെ വഴിയടയാളങ്ങൾ കനപ്പിച്ചെഴുതാൻ ദിൽഷാദിന് സാധിച്ചു എന്ന് ഉറച്ച് പറയാൻ കഴിയും. ഒരു മാസത്തോളമായി ദിൽഷാദിൻ്റെ ഉല്ലാസഭരിതമായ സന്തുഷ്ടയാനം സമാരംഭിച്ചിട്ട് ദുബൈ, ഒമാൻ, ബഹ്റൈൻ, സൗദി, ഈജിപ്ത് വഴിയാണ് ആഫ്രിക്കൻ ഭൂതലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രാറ്റുടയുടെ ആഹ്ലാദരഥം ഉരുളുന്നത്. ദിനേന വൈകുന്നേരങ്ങളിൽ യാത്രാറ്റുടയിൽ പ്രസിദ്ധം ചെയ്യപ്പെടുന്ന യാത്രാവിവരണങ്ങൾക്കായി ദിൽഷാദിൻ്റെ മൊഴി വാചകങ്ങൾക്കായി കണ്ണിലും കാതിലും മനസ്സർപ്പിച്ച് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് എന്ന് നേരിട്ടറിയാൻ ആ സമയത്ത് ഒന്ന് യാത്രാറ്റുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതിയാകും. വെറും യാത്രാ കൗതുകവും അത്ഭുതാതിശയവും മാത്രമല്ല, ഒരു അത്യപൂർവ സവിശേഷമായ സോഷ്യൽ ഹാപ്പിനെസ് പേഴ്സണാലിറ്റി ബിൽഡപ്പ് കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ആ 10,000 വരുന്ന ആളുകളുടെ സാന്നിധ്യ സന്തോഷ പ്രകടനങ്ങളിലൂടെ നിറവേറ്റപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. ദിൽഷാദ് കടന്നുപോകുന്ന വഴിയോരങ്ങളിൽ പാത വക്കുകളിൽ വീഡിയോ കണ്ട് ആഹ്ലാദചിത്തരായ ആകാംക്ഷാഭരിതരായ വ്യത്യസ്ത ദേശ ഭാഷക്കാരെ കാണാനാകുന്നുണ്ട്. നിങ്ങളുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് കാത്തിറങ്ങി വന്നതാണെന്ന് നിഷ്കളങ്കമായി ഉള്ളു തുറക്കുന്ന ബഹുമാന്യ മലയാളിയുടെയും അഭിമാന ബോധം സ്ഫുരിക്കുന്ന മനസ്സ് അവിടങ്ങളിൽ വായിക്കാനാകുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? എന്തിനിങ്ങനെ യാത്ര പോകുന്നു? എവിടേക്ക് പോകുന്നു എന്നും മറ്റും ചോദിച്ചറിഞ്ഞ് കരുതണമെന്നും സൂക്ഷിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും അതിശയാത്ഭുതം കലർത്തി സുരക്ഷിത ബോധം പകരുന്ന വ്യത്യസ്ത ഭാഷക്കാരായ തദ്ദേശീയരുടെ സ്നേഹനിർഭരമായ കരുതൽ അനുഭവിക്കാനാകുന്നുണ്ട് അവിടങ്ങളിൽ ഉടനീളം. എല്ലാം കൊണ്ടും പ്രിയപ്പെട്ട നാട്ടുകാരൻ ദിൽഷാദ് സന്തോഷത്തിലേക്ക് പുതുവഴികൾ വെട്ടിത്തെളിച്ചിരിക്കുക തന്നെയാണ്. പൊതുവെ ഈ രംഗത്തുള്ളവരിൽ പലർക്കും കാണാറുള്ള തലക്കനം ദിൽഷാദ് സാമൂഹിക സന്തോഷത്തിന് വേണ്ടി തന്നെ പറിച്ച് ദൂരെ എറിഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ഔപചാരികതകളും അനുചിതമായ ജാഥകളും ദിൽഷാദ് വീടിന് സമീപത്തുള്ള കൊപ്രത്തോട്ടിൽ എന്നെ ഒഴുക്കിക്കളഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ലളിതവും എന്നാൽ ഗഹനവുമായ യാത്രാമൊഴികളിലൂടെ ദിൽഷാദും യാത്രാറ്റുടെയും സന്തോഷഹിമങ്ങളിലേക്ക് ചക്രം കറക്കി കയറുക തന്നെയാണ്. ആവശ്യമായ നർമ്മവും അനിവാര്യമായ മർമ്മവും കലർത്തി ഇത്തിരി മലയാളത്തിൻ്റെ മഹിമ
യാത്രാ സന്തോഷ നിമിഷങ്ങളുടെ ഊഴാവസരങ്ങളിലേക്ക് ചേർത്തെഴുതുന്നതിൽ ദിൽഷാദ് വിജയിച്ചുവെന്ന് നിസ്സംശയം പറയാനാകും. മലയാളത്തിൻ്റെ മായ മഹിമയിലൂടെ ചേലേമ്പ്രയുടെ ചേലഴക് കമനീയവും മനോഹരവുമാക്കാൻ പാറയിൽ പാർക്കുന്ന ദിൽഷാദിന് സാധിക്കുമാറാകട്ടെ എന്നാണ് പ്രതീക്ഷയും പ്രത്യാശയും പ്രാർത്ഥനയും. ദിൽഷാദ്, താങ്കളും യാത്രാറ്റുടെയും ഇപ്പോൾ ഗ്രാമവും നാടും ദേശവും രാജ്യവും കടന്നും ലോക മനസ്സിലേക്കാണ് സന്തോഷ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറക്കാനോ മറച്ചു വെക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ലാത്ത ഈ ശുഭ സന്തോഷ നിമിഷങ്ങളിൽ ഹാപ്പി ലൈഫ് ഡ്രോപ്സും ഹൃദയഭാവുക സാന്നിധ്യങ്ങളോടെ സന്തോഷ പുരസ്സരം നിലയുറപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ, ഹൃദ്യമായ അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ.